by stage UAE, energized by Adam and Eve, Ayurveda Abu Dhabi. ഈ തൽസമയ സംവാദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നാടാകെ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. മഹാമാരി തീർത്ത നിയന്ത്രണങ്ങൾക്കിടയിലും പരിധികളില്ലാത്ത ആവേശം പഞ്ചായത്തുകളിൽ അലയടിക്കുന്നുണ്ട്. ഓരോ വാർഡും ഓരോ ഡിവിഷനും ഓരോ നിയോജക മണ്ഡലങ്ങളാണ്. സ്വർണ്ണക്കടത്തിനും കിഫ്ബിക്കും പാലാരിവട്ടം പാലത്തിനും ജ്വല്ലറി തട്ടിപ്പിനുമൊപ്പം വിഭിന്നങ്ങളായ അനവധി പ്രാദേശിക വിഷയങ്ങളും അതാത് പ്രദേശങ്ങളിൽ ചർച്ചയാണ്. സ്ഥാനാർത്ഥികളുടെ വ്യക്തിമികവും മുന്നണികളുടെ രാഷ്ട്രീയ നിലപാടുകളും ജയവും തോൽവിയും നിർണയിക്കും. ആ ജയത്തിൽ തോൽവിയിൽ പ്രവാസിയുടെ പങ്കെന്ത്? പ്രവാസികളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏത് രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകണം? പ്രവാസികൾ പറയട്ടെ, തത്സമയ സംവാദത്തിൽ ഇന്ന് സൗദിയിലെ പ്രവാസി സമൂഹം പ്രതികരിക്കുകയാണ്. നവോദയ ജിദ്ദ പ്രസിഡന്റും ഇടതുപക്ഷ പ്രവർത്തകനുമായ ശ്രീ ഷിബു തിരുവനന്തപുരം, IOC മീഡിയ സെക്രട്ടറി ശ്രീ ഫൈസൽ ഷെരീഫ്, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ സനൂപ് കുമാർ KM, മാധ്യമപ്രവർത്തകനും റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം വൈസ് പ്രസിഡന്റുമായ ശ്രീ ജയൻ കൊടുങ്ങല്ലൂർ എന്നിവർ ഈ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യം ഷിബുവിലേക്ക് പോവുകയാണ്. ശ്രീ ഷിബു തിരുവനന്തപുരം, സംസ്ഥാനത്ത് സ്വർണ്ണക്കടത്തും കിഫ്ബിയും ലൈഫ് മിഷൻ ക്രമക്കേടും ഏറ്റവും ഒടുവിൽ ഈ പോലീസ് നിയമ ഭേദഗതിയുമൊക്കെയായി രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. ഇത് ഏതെങ്കിലും രീതിയിൽ, പലപ്പോഴും പ്രാദേശിക വിഷയങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാറുള്ളത് എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ കൊറോണ കൂടി വന്നു ചേർന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വിഭിന്നമായ ഒരു സാഹചര്യവും പശ്ചാത്തലവുമാണല്ലോ ഈ വിഷയങ്ങൾ കൂടി തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും അത് സംസ്ഥാന സർക്കാരിനൊരു തിരിച്ചടിയാകുമെന്നും പ്രതിപക്ഷവും BJP പറയുമ്പോൾ അതേതെങ്കിലും രീതിയിൽ ശരിവെക്കേണ്ടതുണ്ടോ? ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷകൾ എന്താണ്? ഒപ്പം പ്രവാസികൾ നേരിടുന്ന പ്രതിസന്ധികൾ കൂടി ഏത് രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് അഭിസംബോധന ചെയ്യേണ്ടത്? താങ്കൾ ഇതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരുവിധ പ്രതിസന്ധികളും ഈ തെരഞ്ഞെടുപ്പിനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, ഈ സർക്കാരിനെ ബാധിക്കുന്ന പ്രശ്നമേയില്ല. ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിക്കൊണ്ട് നിരന്തരം ഇവിടുത്തെ മാധ്യമങ്ങളും അതുപോലെ തന്നെ UDFഉം BJPയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയ്ക്ക് ചെയ്യപ്പെടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാവും കേരളം, കേരളത്തിന്റെ മനസ്സ് ആരോടൊപ്പമാണ് എന്നുള്ളത്. കഴിഞ്ഞ 4.5 വർഷക്കാലം ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള വികസനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന അംഗീകാരമായിരിക്കും, മാൻഡേറ്റ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രവാസികളായിട്ടുള്ള ഞങ്ങളെ പോലുള്ളവർ ഉൾപ്പെടുന്ന, ഞങ്ങളുടെ കുടുംബങ്ങൾ ഉൾപ്പെടുന്ന അവരൊക്കെ തന്നെ കഴിഞ്ഞ 4.5 വർഷക്കാലമായിക്കൊണ്ട് ഈ ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന, ഞാൻ ചുരുക്കി പറയാം, ലൈഫ്, ആർദ്രം, ഹരിത മിഷൻ, പൊതുവിദ്യാഭ്യാസ യജ്ഞം തുടങ്ങിയ 4 മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സർക്കാർ കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ തന്നെയാകട്ടെ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ തെരഞ്ഞെടുപ്പില് പരാജയ ഭീതി പൂണ്ട UDFഉം BJPയും തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വിധത്തിൽ വിജയിച്ചു കയറുക എന്നുള്ള തന്ത്രത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുകൊണ്ട് ഈ അവസാന നിമിഷം പ്രചരണ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ അതൊക്കെ തന്നെ ചവറ്റുകുട്ടിയിലേക്ക് തള്ളാൻ പോകുന്ന ഒരു കാഴ്ചയാണ് ഈ December 8. ശ്രീ ഷിബു തിരുവനന്തപുരം, താങ്കൾ ഈ ലൈഫ് പദ്ധതിയുടെ പേരും കൂട്ടത്തിൽ പറയുകയുണ്ടായി. ആ ലൈഫിലെ ക്രമക്കേടുകൾ കൂടി സജീവമായി രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേരളത്തിൽ. അതൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലൊരു വിഷയമേ ആകില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഇല്ല, ലൈഫിൽ അത്തരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ, പൊതു കൊണ്ടുവരട്ടെ, അതിനൊക്കെ ഇവിടെ ആരും ഒരു വിധത്തിലുള്ള തടസ്സമല്ല. എന്നാൽ പറയുവാനുള്ളത്, ലൈഫ് മിഷന്റെ ക്രമക്കേട് എന്ന് പറഞ്ഞ പേരുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള പാവങ്ങൾക്ക് ലഭ്യമാകേണ്ട
ഭവന പദ്ധതിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ യു ഡി എഫും ബി ജെ പിയും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ നമുക്കറിയാം ആകെ 140 ഭവന ബന്ധപ്പെട്ടുകൊണ്ട് 140 കുടുംബങ്ങൾക്ക് ലഭ്യമാക്കേണ്ട വീടിന്റെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ, കേന്ദ്ര ഏജൻസികളും അതോടൊപ്പം തന്നെ അതിന് ചുക്കാൻ പിടിക്കുന്ന ബി ജെ പിയും യു ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പദ്ധതിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചിരുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ കോഴ വാങ്ങിയതും അന്വേഷിക്കേണ്ടതില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഇല്ല, ഏതെങ്കിലും വിധത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കണ്ടെത്തും അതിനകത്തൊന്നും. യെസ്, അതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് ഭവന പദ്ധതിയെ അട്ടിമറിക്കാനുള്ള നീക്കമായി താങ്കൾ വ്യാഖ്യാനിക്കുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ 2.5 ലക്ഷത്തിലധികം സാധാരണക്കാർക്ക് തല ചായ്ക്കാൻ ഇടമില്ലാത്ത സാധാരണക്കാരന് ഭവന പദ്ധതി ഭവനം നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള സർക്കാരാണ്. അല്ല ശ്രീ ഷിപ്പു തിരുവനന്തപുരം, അതിനെ ആരും എതിർത്തില്ല. വീടില്ലാത്തവർക്ക് വീട് നൽകണം, നൽകിയിട്ടുണ്ടാകാം. പക്ഷേ അതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരു ഉന്നതനടക്കം ക്രമക്കേട് കടിച്ചിട്ടുണ്ടെങ്കിൽ, കോടികൾ കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിൽ ഇല്ല, ഞാൻ അതിനകത്ത് തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അന്വേഷണം ആരും, താങ്കൾ പറഞ്ഞത് ഈ ഭവന പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു അന്വേഷണ ഏജൻസികൾ എന്നാണ്. കണ്ടെത്തട്ടെ, പക്ഷെ ആ പേര് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരന് ലഭ്യമാകേണ്ട ഈ പദ്ധതികൾ മുഴുവൻ അട്ടിമറിക്കുന്നുള്ള അങ്ങനെ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ വാദിക്കുന്നത്. ഞാൻ തർക്കിക്കുന്നത് ആ പോയിന്റിലാണ്. ഇല്ല, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. അട്ടിമറിക്കാൻ ശ്രമിക്കപ്പെടുന്നത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പത്രമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഈ കേരളത്തിലെ ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ ഇടിച്ചു താഴ്ത്തി കാണിക്കുന്നതിനും ഈ സാധാരണക്കാർക്ക് ലഭ്യമാകേണ്ട ഞാൻ ഈ പറഞ്ഞ ഭവന പദ്ധതികൾ ഉൾപ്പെടെ അട്ടിമറിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കിഫ്ബിയിൽ മേലുള്ള ആക്ഷേപം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് വിവിധ മേഖലകളിൽ ഈ ഗവൺമെന്റ് കഴിഞ്ഞ നിങ്ങൾ വെറുതെ ഒന്ന് എടുത്തു നോക്കൂ, ഞാൻ ഈ സൂചിപ്പിച്ച ലൈഫ് പദ്ധതി 2.5 ലക്ഷത്തിലധികം സാധാരണക്കാരന് ഇത്രയും അധികം ഭവനം നൽകിയിട്ടുള്ള ഒരു സർക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇനി വരാൻ പോകുന്ന 3-ാം ഘട്ടത്തിൽ 125 കെട്ടിട സമുച്ചയങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊക്കെ വെറുതെ പറയുകയല്ല, ഇത് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുകയാണ്. കഴിഞ്ഞ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് 4,000 കോടിയിലധികം രൂപയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 2.5 ലക്ഷം കുട്ടികൾ കഴിഞ്ഞ UDFന്റെ കാലഘട്ടത്തിൽ പിരിഞ്ഞു പോയിരുന്നുവെങ്കിൽ, സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോയിരുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂൾ. യെസ്, യെസ്, എന്തായാലും അത്തരം വികസന പദ്ധതികളുടെ നേട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്. ഇടതുമുന്നണി അതിൽ പ്രതീക്ഷയർപ്പിക്കുന്നു. ആ ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. ശരി, ഉണ്ടാകട്ടെ, നല്ലതാണ്. അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമോ ശ്രീ ഫൈസൽ ഷെരീഫ്, ഈ സംസ്ഥാന രാഷ്ട്രീയം സജീവമായി ചർച്ച ചെയ്യുന്ന ഈ വിഷയങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ പരിഗണിക്കപ്പെടില്ല എന്നും ഇതാകെ ഇടതുമുന്നണിക്ക് നേട്ടമായി മാറും എന്ന വിലയിരുത്തൽ ശ്രീ ഷിബു തിരുവനന്തപുരം ഇവിടെ നടത്തുമ്പോൾ താങ്കൾക്ക് അതിനോട് യോജിപ്പാണോ വിയോജിപ്പാണോ? ഞാൻ ശക്തമായിട്ട് ഷിബുവിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ വാദങ്ങളോട് ശക്തമായി പിന്നെ എതിർക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾ അവരുടെ വികസന കാഴ്ചപ്പാടുകൾ പിന്നെ ുന്നതിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇതിൽ അവരവരുടെ നാടുകളും അവരവരുടെ നാട്ടിലുള്ള വികസനങ്ങളും അതെങ്ങനെ ത്വരിതപ്പെടുത്താമെന്നും അതെങ്ങനെ നമുക്ക് ഉപയോഗപ്രദമാക്കാമെന്നും ഉള്ള ഒരു പിന്നെ സർഗാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കേണ്ടത്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാളിത് നമ്മളൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ വീക്ഷിക്കുമ്പോൾ ജനങ്ങളുടെ ഇടപെടലുകളും എല്ലാം കാണുന്നത് നമ്മൾ ആ തരത്തിൽ മാത്രമാണ്. മാത്രമല്ല, അതിനേക്കാൾ ഉപരി കുറെ കാലങ്ങളായിട്ട് നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടേതായ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഇത്തരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ അവർ ഉപയോഗപ്പെടുത്തുന്നത്. ഇത്തരം കാര്യങ്ങളിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, സംവരണമൊക്കെ വന്നിട്ടുള്ള ഈ പുതിയ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ നമ്മുടെ ഗ്രാമാന്തരങ്ങൾ നടന്നിട്ടുള്ള വലിയ മറ്റേ വികസനങ്ങൾ വലിയതായിട്ടുള്ള വികസനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഷിബു പറഞ്ഞതുപോലെയുള്ള പൊതുവിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ തീർച്ചയായും ഓരോ ജനങ്ങളും അവരവരുടെ മനസ്സിലാണുള്ളത്. അത് പൊതുരംഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ വാർഡ് വാർഡാന്തരം അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെങ്കിൽ പോലും അവരുടെ എല്ലാം ഉള്ളിൽ ഇടതുപക്ഷം എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞതിന് ശേഷം വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്. ഇപ്പൊ ഇവിടെ അദ്ദേഹം ലൈഫ് പദ്ധതിയെ കുറിച്ച് പറഞ്ഞു.
UDF കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭവന നിർമ്മാണ പദ്ധതിയെ പേര് മാറ്റിക്കൊണ്ട് അവരുടെ ഒരു വലിയ പദ്ധതിയാക്കിയിട്ടാണ് ഇതിനെ മാറ്റിയിട്ടുള്ളത്. ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഗ്രാമസഭകളാണ് തീരുമാനിക്കുന്നത് അവരവരുടെ നാട്ടിലുള്ള പിന്നെ എന്ത് വികസനം വരണം എന്നുള്ളത്. ഇത്തരത്തിലുള്ള വലിയ വലിയ പദ്ധതികൾ വരുന്നതോടുകൂടി അവർക്കായി ലഭിക്കുന്ന ഗ്രാമസഭകൾക്ക് പഞ്ചായത്തുകൾക്ക് ലഭിക്കുന്ന വിഹിതങ്ങൾ പദ്ധതികളിലേക്ക് മാറ്റി ചെലവഴിക്കുക വഴി ഇവിടെയുള്ള ഗ്രാമസഭകൾ നോക്കുകുത്തികളാവുന്ന ഒരു അവസ്ഥാ വിശേഷം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇത്തരം പദ്ധതികൾ മുഴുവൻ കൺസൾട്ടൻസി രാജിലേക്ക് പോകുന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമങ്ങളിൽ കൂടുതലായിട്ട് നമ്മളൊക്കെ പിന്നെ ശ്രമിക്കുന്ന കൃഷിയും അനുബന്ധ വ്യവസായങ്ങളുമാണ്, കൃഷി അതുപോലെ ചെറുകിട വ്യവസായങ്ങളാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ചെറുകിട വ്യവസായങ്ങളും തുടങ്ങുന്നതിനുള്ള അനുമതി പഞ്ചായത്തുകൾക്കാണ് ഉണ്ടായിരുന്നത്. ആ പദ്ധതികൾ തുടങ്ങുന്നതിനുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നുള്ള അതോറിറ്റി പഞ്ചായത്തിൽ നിന്ന് എടുത്തു മാറ്റുകയും അത് മറ്റു വകുപ്പുകളുടെ കീഴിലേക്ക് നേരിട്ടുള്ള സംസ്ഥാന പിന്നെ വ്യവസായ വകുപ്പിന്റെ കീഴിലേക്ക് MSME കീഴിലേക്ക് അത് കൊണ്ടുവരികയും ചെയ്തു. അതുവഴി പഞ്ചായത്തുകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഫീസുകളും അതുപോലെ അനുബന്ധ വരുമാനങ്ങളും നിലയ്ക്കേണ്ട. ഇത്തരത്തിൽ പഞ്ചായത്തുകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും പരിപൂർണമായി നോക്കുകുത്തികളാക്കിയിട്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു മറുപടി കൂടിയായിരിക്കും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ പിന്നെ അവകാശപ്പെടുകയാണ്. യെസ്, അതാണ് UDFന്റെ പ്രതീക്ഷകൾ ഫൈസൽ ഷെരീഫ് ഇവിടെ വിശദീകരിക്കുന്നത്. ഞാൻ സനൂപ് കുമാറിലേക്ക് പോവുകയാണ്. ശ്രീ സനൂപ് കുമാറും, 5 വർഷം കൂടുമ്പോൾ ഇടതുപക്ഷവും പിന്നീട് വലതുപക്ഷവും മാറി മാറി വരവേൽക്കപ്പെടുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ ക്രമമാണ് കാലങ്ങളായി കേരളത്തിൽ അനുവർത്തിച്ചു വരുന്നത്, നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം വലതുപക്ഷത്തെയും വലതുപക്ഷം ഇടതുപക്ഷത്തെയും മാറി മാറി കുറ്റപ്പെടുത്തുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു പതിവാണ്. ഈ പതിവിൽ നിന്ന് വിഭിന്നമായി എന്തെങ്കിലും സാമൂഹ്യ അടിസ്ഥാന വികസന മണ്ഡലങ്ങളിൽ ഒരു മാറ്റം നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാമോ? ചുരുങ്ങിയ പക്ഷം പ്രവാസികൾക്കെങ്കിലും നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ അവരുടെ ഒരു നൈപുണ്യവും അവരുടെ ഒരു പ്രാഗൽഭ്യവും ഉപയോഗിക്കാൻ ഉതകുന്ന രീതിയിൽ ഒരു വ്യവസായ സംരംഭം തുടങ്ങാനുള്ള ഒരു സാമൂഹ്യ കാലാവസ്ഥ കേരളത്തിൽ ഉണ്ടാകുമെന്ന്, ഇനിയുള്ള കാലത്തെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം? തീർച്ചയായിട്ടും പ്രാദേശിക തിരഞ്ഞെടുപ്പും പ്രവാസികളുടെ പ്രതീക്ഷകളും എന്നൊരു വിഷയം, അത് വളരെ ഒരുപാട് സമയം ഇരുന്ന് ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇതിന്റെ ഇടയില് പ്രവാസികൾ പറയട്ടെ എന്ന തലക്കെട്ടിൽ 1 മണിക്കൂർ പ്രവാസികൾക്ക് വേണ്ടി മാറ്റി പ്രവാസികളെ ഒപ്പം ചേർത്ത് നിർത്തുന്ന ജനം ടിവിക്കും ഇതിന്റെ എല്ലാ സാരഥികൾക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. പ്രവാസികളുടെ മനസ്സുകൾ തുറക്കാൻ ഒരു വേദി ആഗ്രഹിച്ചിരിക്കുന്ന വിവിധ തലത്തിലുള്ള പ്രവാസികൾ, സാധാരണക്കാരായ പ്രവാസികളുടെ മനസ്സ് തുറക്കാൻ ഇത്തരം വേദികൾ ഉപകാരപ്രദമാകട്ടെ എന്നും അതുവഴി നമ്മുടെ നാട്ടിലുള്ള ജനപ്രതിനിധികളുടെ കണ്ണുകൾ തുറക്കട്ടെ എന്നും അവർക്ക് പുത്തൻ ആശയങ്ങൾ വരട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എന്റെ ചർച്ച എന്റെ കൂടെ ഒപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത സൗദി അറേബ്യയുടെ പ്രമുഖരായ 3 വ്യക്തിത്വങ്ങളും ഈ ജനൻ ടിവിയുടെ മുഴുവൻ പ്രേക്ഷകർക്കും ഞാൻ ആദ്യം തന്നെ എന്റെ നല്ല ഒരു നമസ്കാരം നേരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ചർച്ചയ്ക്ക് എന്നെ ക്ഷണിച്ച ജനൻ ടിവിയുടെ കനകരാജനും എൻ്റെ പ്രിയ സുഹൃത്ത് കിഷോർജിക്കും ഒരു നല്ല നമസ്കാരം ഒരിക്കൽ കൂടി നേരുന്നു. നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇഷ്ടംപോലെ സ്ക്വാഡുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇതിനൊക്കെ നിയന്ത്രിക്കാൻ എൻ്റെ നാട്ടുകാരൻ പയ്യന്നൂർ വേങ്ങര സ്വദേശി കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ശ്രീ വി ഭാസ്കരൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഞാൻ സംസാരിക്കുന്നത് സാധാരണക്കാരുടെ വിഷയമാണ്. രാഷ്ട്രീയമായി 2 പ്രധാന വ്യക്തികൾ അതിൻ്റെതായ രീതിയിൽ അവർ സംസാരിക്കും, അവർക്ക് അതിനുള്ള കഴിവുണ്ട്. മീഡിയ എന്ന ലെവലിലും എൻ്റെ പ്രിയ സുഹൃത്ത് ജയനുണ്ട്. എനിക്ക് പറയാനുള്ളത് ആരാണ് ഈ പ്രവാസി എന്നുള്ളതാണ്. എങ്ങനെയാണ് പ്രവാസിയാകുന്നത്? പ്രവാസികളുടെ കാലദൈർഘ്യമാണ്. പ്രവാസികളുടെ പ്രതീക്ഷകൾ, നമ്മൾ ഇന്നത്തെ ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പും പ്രവാസികളുടെ പ്രതീക്ഷകളും എന്ന് പറയുന്ന ഈ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, ഈ പ്രതീക്ഷയാണ് എല്ലാ പ്രവാസികളുടെ മനസ്സിലും. അതുള്ളത് കൊണ്ടാണ് അൺലിമിറ്റഡ് ആയി പ്രവാസികളായി തുറന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ കുറച്ചുപേർ ജീവിക്കുന്നു, കുറച്ചുപേർ കുടുംബത്തിന് വേണ്ടി
മറ്റുള്ളവർക്ക് വേണ്ടി തിരിച്ചുകൊണ്ട് സ്വന്തം ജീവിതം 10, 30, 40 വർഷം പ്രവാസത്തിൽ ചെലവിട്ടുകൊണ്ട് നാട്ടിലേക്ക് വരുമ്പോൾ ആരുമില്ലാതെ ആരും നോക്കാനില്ലാതെ കണ്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന നിരവധി അവസ്ഥകളെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയാണ് കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരും ജയ് ജവാൻ ജയ് കിസാൻ ജയ് പ്രവാസി എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തേണ്ടി വരും. നമുക്കറിയാം നമ്മൾ നാട് വിട്ടുകൊണ്ടൊരു പ്രവാസി അന്യ സംസ്ഥാനത്തിലും അന്യ രാജ്യത്തിലും പ്രത്യേകിച്ച് സൗദി അറേബ്യയിലേക്ക് എത്തുമ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് വലിയ പ്രതീക്ഷയോടുകൂടി സൗദി അറേബ്യ അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന ജോലിയിലായിരിക്കത്തില്ല അവർ ജോലി ചെയ്യുന്നത്. അവനവൻ്റെ വഴികൾ തേടിയുള്ള സഞ്ചാരത്തിനൊടുവിൽ അവരവന് സൃഷ്ടിക്കപ്പെടുന്ന ഓരോരോ ജോലി. ഇപ്പം എഞ്ചിനീയറായിട്ട് വരുന്ന ആൾക്കാർ എഞ്ചിനീയറിങ്ങിൻ്റെ വർക്ക് തന്നെ ചെയ്യണമെന്നില്ല. അതേപോലെ തന്നെയാണ് വിദ്യാഭ്യാസവും പേപ്പറും സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കണ്ട് നിരവധി വലിയ വലിയ സ്ഥാപനങ്ങളിലൂടെ അല്ലെ വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ അവർ നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വലിയ ചോദ്യമാണ് നമ്മുടെ പ്രാദേശിക തെരഞ്ഞെടുപ്പിലും നമ്മുടെ ജനപ്രതികളിടയിൽ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയമായിട്ട് ഞാൻ കാണുന്നത്. നമ്മളറിയാം നമ്മളിപ്പോൾ പ്രവാസികളായ നിരവധി രാഷ്ട്രീയ ചെറുപ്പക്കാർ രാഷ്ട്രീയ പ്രവർത്തകർ അവർ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അർഹിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ സംഘടനകൾ അവർക്ക് ഇലക്ഷനും മറ്റു പല രീതിയിലും ഉത്തരവാദിത്തങ്ങൾ നൽകുന്നുണ്ട്. നല്ല തന്നെയാണ്, ഞാൻ അതിനെ നല്ല രീതിയിൽ സ്വാഗതം പറയും. പക്ഷെ പ്രവാസികളുടെ വിഷയം എന്താ? പ്രവാസികൾ നാട്ടിൽ ഇപ്പോഴും ഒറ്റപ്പെടുന്നുണ്ടോ? പ്രവാസികൾ ഗൾഫ് രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ അവർ എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു? ആ കഷ്ടപ്പാടിൽ അവർ സഹിക്കാൻ ആരാണ്? അവർക്ക് കൂട്ടാരാണ്? ഞാൻ വളരെ ദുഃഖത്തോടുകൂടി പറയുകയാണ്, നമ്മുടെ നാട്ടുകാരായ 2-3 പേര് നിരന്തരമായിട്ട് എല്ലാ ദിവസവും ചുരുങ്ങിയതിന് 3-4 കോളുകൾ എനിക്ക് വരാറുണ്ട്. പല പല ആവശ്യങ്ങളായി ബന്ധപ്പെട്ടുകൊണ്ട് സൗദി അറേബ്യയുടെ പല സ്ഥലത്തു നിന്ന് ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ നാട്ടുകാരായ 2 പേര് 11 വർഷവും 6 വർഷവുമായി ഇവിടെ ജയിലിൽ കഴിയുന്നുണ്ട്. വൻ സാമ്പത്തിക കുറ്റത്തിന്റെ പേരിൽ അവരറിയാതെ കണ്ട് കുറ്റം ഏറ്റെടുക്കേണ്ടി വന്നൊരവസ്ഥ. 11 വർഷവും 6 വർഷവുമായി നിരന്തരമായി ജയിലിൽ കഷ്ടത അനുഭവിക്കുന്നവരെ പണിഷ്മെന്റ് എല്ലാം കഴിഞ്ഞു. 2012 എൻ്റെ മുതൽ ഞാൻ ഒരാളുടെ കേസുമായിട്ട് അതിൽ നിരന്തരം ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ വേറൊരാൾക്ക് വേണ്ടി ഏകദേശം 3.5 വർഷമായി പ്രവർത്തിച്ചുകൊണ്ട് വരുന്നു. അവർ ജയിൽ മോചിതനാക്കാൻ വേണ്ടി അവരുടെ ഒരു ടിക്കറ്റും അതിന് വേണ്ട ചില ചെലവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയൊരു ബഡ്ജറ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഔദ്യോഗികമായ ഭക്താക്കളുമായി സംസാരിക്കുമ്പോൾ അതിനുവേണ്ടി ചെലവാക്കുവാൻ ഫണ്ടില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി ചെലവാക്കേണ്ട നിയമ വ്യവസ്ഥതയില്ല എന്ന് പറഞ്ഞ് ഇനി അതിനുവേണ്ടി കാത്തിരിക്കാൻ സമയമില്ല എന്നും അല്ലെങ്കിൽ അവരെ ഇനിയും കഷ്ടപ്പെടുത്താൻ പാടില്ല എന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തന്നെ പ്രാദേശിക കൂട്ടായ്മ എന്ന ലെവലിൽ കുറച്ച് പേര് പിരിവെടുത്തിട്ട് ഇപ്പം നാളെ മറ്റന്നാൾ പോയിട്ട് അധികാരികൾക്ക് ഫണ്ട് കൈമാറേണ്ട ഒരു നിലയാണുള്ളത്. യെസ്, ഞാൻ സമയക്കുറവുള്ളത് കൊണ്ട് മാത്രം ശ്രീ സനൂപ് കുമാർ ഒന്ന് ഇടപെടുകയാണ്. പലരുടെയും കാര്യങ്ങളിൽ ഇതാണ് സംഭവിക്കുന്നത്. അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ആ രീതിയിലുള്ള പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം പ്രാദേശിക കൂട്ടായ്മകൾ ഈ വിഷയത്തിൽ ഇടപെടുകയും കൃത്യമായ റിസൾട്ട് ആ വിഷയങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ആദ്യത്തെ ഇടവേളയിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. പെട്ടെന്ന് തിരിച്ചെത്തും.